നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇങ്ങനെ മൂന്ന് പേരുടെ ഒരു വോയിസ് ഇടും, ഒരാള് ഈ അടൂരിൽ നിന്ന്, പഴകുളം അടൂരാണെന്ന് പറഞ്ഞ ആള് ഏഴ് പേരിൽ ഒപ്പം ഉള്ള ആളല്ല, എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. മറ്റു രണ്ടു പേരും ഞാൻ തിരഞ്ഞെടുത്ത വ്യക്തികളിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരുടെ രണ്ടുപേരുടെ വോയിസ് ഇപ്പൊ കേൾക്കാം. ഞാൻ അപ്പുറത്തുനിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നാഗയുടെ എല്ലാ വീഡിയോസും ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് നാഗയെ മനസ്സിലാക്കിയിട്ട്, നാഗ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വാർത്തയാണ്, നല്ലൊരു സംഗതിയാണ്. ഈ ലോകത്തേക്ക് എല്ലാ ജനങ്ങളിലും നാഗ എത്തിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്താ പറയുക, ഗവൺമെൻറ് വക, അതായത് കേന്ദ്ര ഗവൺമെൻറ് വക തന്നെ നാഗക്കൊരു അവാർഡ് കിട്ടണേ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. സത്യമായിട്ടും അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ഈ മോള് പറയുന്നത്, അത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഈ ഭൂലോകത്തുള്ള ജനങ്ങൾ, അല്ലേ നാഗ? അയ്യോ എനിക്ക് വയ്യ, സത്യം പറയാ, നാഗക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയാൽ മതിയായിരുന്നു ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്. അതിനു വേണ്ടി ഞാൻ എന്താ പറയാ, പ്രാർത്ഥിക്കുന്നു. എന്താ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം. ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ മനുഷ്യരിലേക്ക് ഇത് എത്തിക്കാൻ, എന്നിട്ടും മനുഷ്യ മനസ്സുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട്, എൻ്റെ മോളെ കാര്യം, മോള് പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഒന്ന് ഇത് മുന്നോട്ടിറങ്ങിയിട്ട് ഒരു അവാർഡ് നാഗമോൾക്ക് തരാൻ എത്തിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അടുത്തൊരു മോള് കൂട്ടൻ. നമസ്കാരം. ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. നാഗ അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നാഗയുടെ വായത്ത് ഇങ്ങനെ അലച്ചലച്ച് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ പറഞ്ഞ് പിന്നെ മനസ്സിലാക്കി ഓരോ വ്യക്തിയിലൂടെ ഇങ്ങനെ ഒരു പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ള ഓരോ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞ് വായി തലച്ച് അലച്ചലച്ച് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നാക്ക് തലച്ചലച്ച് പറഞ്ഞ ഓരോ വ്യക്തികളും കൂടെയും ഈ ഞാനായി ഞാനാവും കാണണം എന്നെല്ലാം പറഞ്ഞാണ് ഈ വീഡിയോസ് ഇങ്ങനെ ഓരോരുത്തർ കാണുന്നതും കണ്ടതും എല്ലാം ഇങ്ങനെ കണ്ട്. അപ്പോൾ ഈ വീഡിയോസുകൾ കണ്ട് നമ്മളിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി, ഞാൻ നാഗയിലൂടെ ഞാനെന്ന വ്യക്തി ഞാനെന്ന ബോധം ആക്കി തന്ന, അങ്ങനെ ആ നാഗ എന്ന വ്യക്തി മനസ്സിലാക്കി തന്ന ആ വാക്കുകളും കരികളും നമ്മൾ പഠിച്ച് നമ്മളായി മാറിയതിന്, നമ്മളായി ഞാനായി മാറിയതിന് ഈ നമ്മളാണ്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഞാനെന്ന ഏഴ് പേര്, അവരാണ് നാഗയ്ക്കങ്ങോട്ട് ദക്ഷിണ നൽകിയിട്ടുള്ളത്. ഇത് സത്യമാണ്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ സത്യമാണ് നാഗ തരേണ്ടത്, അല്ലാതെ നാഗയല്ല ഈ ഏഴ് പേർക്കും കൊടുക്കേണ്ടത്. അത് അതുമല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം, നാഗയിലൂടെയാണ് നമ്മളെല്ലാവരും ഏഴ് പേരും സ്വയം അറിഞ്ഞ് പിന്നെ നമ്മൾ വാക്കുകളും വരികളും എല്ലാം കേട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടതുകൊണ്ട് അതിപ്പം വീഡിയോ ആർക്കും കാണാം, ഏത് വീഡിയോസും നമുക്ക് എല്ലാവർക്കും കാണാം. ഇപ്പം യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് വീഡിയോസുകൾ കാണാം, അതല്ല. ഈ വീഡിയോ നാഗയെന്ന വ്യക്തി വീഡിയോ നമ്മൾ കണ്ടിട്ട് ആ വാക്കിൽ നിന്നും ആ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ
അത് ഉൾക്കൊണ്ടത് കൊണ്ട് ആ വാക്കുകൾ ഉൾക്കൊണ്ടത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ആവിയെ കൂടുതൽ അറിയാൻ ഈ വീഡിയോസുകളും കാണാൻ ഒക്കെ ഒരു നിമിത്തമായത്. അതുകൊണ്ട് നാഗയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് ദർശനം നൽകേണ്ടത്. നാഗ എന്ന വ്യക്തിയിലൂടെ സ്വയം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി തന്ന നാഗയ്ക്ക് വീട്ട് തന്നാലും അതിവരില്ല. നാഗ ഈ ഏഴ് പേരും ആത്മാർത്ഥമായി സഹകരിച്ചാൽ നാഗയ്ക്ക് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം ഇവിടെ വീടിൻ്റെ ഈ അവസ്ഥ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അല്ലാതെ നാഗയല്ല നമ്മൾക്ക് തരേണ്ടത്. ഇത് നാഗ ചിന്തിക്കണം. ഈ ഏഴ് പേരും ആത്മാർത്ഥമായി അവർ ഓരോരുത്തരും ഓരോ ഷെയർ ഇടണം. ഞാൻ എൻ്റെ ഒരു മാസത്തെ ശമ്പളം ഞാൻ എൻ്റെ നാഗയ്ക്ക് വേണ്ടി ഞാൻ തരും. ഇത് സത്യമാണ്. എനിക്കിവിടെ 1100 ദിനാറാണ്. ആ എൻ്റെ ഒരു മാസത്തെ ശമ്പളം എൻ്റെ നാഗയ്ക്ക് വേണ്ടി ഞാൻ തരും. നമ്മൾ ഇത്രയും നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന സ്വയം ഈശ്വരനായി മാറാൻ പറഞ്ഞു തന്ന ആ നാഗ എന്ന വ്യക്തി ആ കർഷകയിൽ ആ വീട്ടിൽ കിടക്കുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല നാഗ. കാരണം ഞാനും ഒരുപാട് കർഷകയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയും ഞാൻ കൊച്ചന്മാരുടെ കയ്യാള് വരെ ആയിപ്പോയിട്ടുണ്ട്. കൊച്ചിലെ എൻ്റെ കുഞ്ഞു നാളില് കൊച്ചൻ്റെ കയ്യാളായിട്ട് ഞാൻ പോയിട്ട് മക്കൾക്ക് അരി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾ അതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടത. ഈ ലോകത്ത് ഞാൻ ഒരുപാട് കഷ്ടത. ഇതുപോലത്തെ വീടും തന്നെയായിരുന്നു ഒരു സമയം എൻ്റെയും സത്യം. അപ്പൊ അതിൽ നിന്ന് അപ്പൊ നമ്മളെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മളെ നമ്മളാക്കി മാറ്റിയ ആ നാഗയുടെ വീട് നേരെയാക്കേണ്ടത് നമ്മളെ നമ്മളായി തന്ന നമ്മളാക്കി തന്ന ഈ ഞാനെന്ന വ്യക്തിയായ ഞാനെന്ന ബോധമാക്കി തന്ന നാഗ എത്തി തന്നാലും മതിവരില്ല. അതുകൊണ്ട് ഏഴ് പേരും ഒത്തൊരുമയോടെ ശ്രമിച്ചാൽ എൻ്റെ നാഗയുടെ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇത് സത്യമാണ്. ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നാഗ ഞാൻ വെക്കട്ടെ. എനിക്ക് ഒരുപാട് ജോലി വേണം. ഇപ്പോഴെൻ്റെ മനസ്സ് തോന്നിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ നാഗ. അത് ഏഴു പേരിൽ ഒരാള് ബീനമൂളുക്കുട്ടൻ. ബീനമൂളുക്കുട്ടൻ അതെല്ലാം മറുപടി ഞാൻ തരാം കേട്ടോ. അപ്പൊ എത്ര കണ്ണനെ? രണ്ടുപേരടി രണ്ടുപേര് അതിനൊരാളുണ്ട്. അല്ല കണ്ണ, മിനിറ്റ് 8 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഏഴു പേരിൽ ഒരാളല്ല. നല്ല വെള്ളി. ഹലോ നാഗ, ഇന്ന് അടൂര് പിന്നെ പഴകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ കാണുന്ന നാഗയുടെ യൂട്യൂബ് അത് കണ്ടില്ലെങ്കിലും കാണാ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അത് കാണാതിരിക്കാൻ പറ്റില്ല. നോക്കിയെടുത്തത് കാണും. പിന്നെ വീടൊക്കെ പറഞ്ഞന്ന് വീട്ടിലോട്ടൊക്കെ വരണമെന്നുണ്ട് എനിക്ക്. പിന്നെ ആ ഭാഗങ്ങൾ ആ പിന്നെ കുളക്കട ഭാഗമൊക്കെ അറിയാം. കളത്തട്ടിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ എനിക്കറിയാവുന്നതാ. പക്ഷെ അവിടുത്തെ വീട് എനിക്കറിയത്തില്ല. ഒന്ന് വരണം കാണണമെന്നൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വരും. വഴിയൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാകട്ടെ. വഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞൊക്കെ ഞാൻ കണ്ടു. എത്രയും പെട്ടെന്ന് വഴിയൊക്കെ ശരിയാകട്ടെ. എന്താണെന്നറിയത്തില്ല. മറ്റൊന്നും കണ്ടില്ലെങ്കിലും നാഗ യൂട്യൂബ് നാഗയുടെ യൂട്യൂബിലെ അന്നന്നത്തെ പ്രോഗ്രാം എന്നും ഞാൻ കാണും. വീഡിയോ കാണാതെ കിടക്കത്തില്ല. അത്രയ്ക്ക് കാണണം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. സത്യവാദം. പിന്നെ സുഖമാണെന്നല്ലോ ഇല്ലയോ? ആ സിറാജ് കൂടെ ഉണ്ടല്ലോ. സിറാജിനെ അന്വേഷണം പറയണം. നമ്മളെല്ലാം ഒരു നാട്ടുകാരാണ്. ഒരു ജില്ല, കൊല്ലം ജില്ല, ഇത് പത്തനംതിട്ട ജില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ശില്പത്തിൻ്റെ പണിയൊക്കെ ഉടനെ തുടങ്ങുമോ? അതെല്ലാം വൃത്തിയാക്കുന്നതൊക്കെ കണ്ടു. പിന്നെ സുഖമായിട്ടിരിക്കുന്നേ. യൂട്യൂബ് എന്ന് നാഗയുടെ വീഡിയോ എന്നും കാണുന്നുണ്ട് ഞാൻ.
പിന്നെ സുഖമായിട്ടിരിക്കുന്നല്ലോ. വളരെ സന്തോഷം. മൂന്നുപേർക്കും സന്തോഷം. മൂന്നുപേരുടെ സന്തോഷം അറിയിക്കുന്നു. ബീനമുളിക്കുട്ട മറുപടി ഞാൻ തരാവിടെ കണ്ണ റുക്സാന കണ്ണ മുളിക്കുട്ട സന്തോഷം. അപ്പോഴേ ഞാനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് വർണ്ണിക്കുവാൻ വാക്കുകളില്ല. എന്നിരുന്നാലും ഞാൻ ഒരു പഠനമോ, ഞാൻ എന്നത് ഒരു പഠനമല്ല, ആശയമോ ആശയവുമല്ല, ആദർശവുമല്ല. അത് വിഭജിക്കുക. ഇപ്പം നിങ്ങളോട് ഞാൻ എഴുതി വെച്ചതല്ല നിങ്ങളോട് പറയുന്നത്. അതായത് അത് വിവരിക്കുവാൻ അത് കഴിയില്ല. അതെങ്ങനെയാ അത് വിവരിക്കുകയെന്ന് എനിക്ക് കഴിയില്ല. ഞാൻ അതിന് അശക്തിയാണ്, അതെനിക്ക് അറിയില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ നിങ്ങൾ ഓരോരുത്തർ അത് അനുഭവിച്ചറിയാനുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അത് എന്താ പറയാ, നിങ്ങൾക്കത് വിവരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. കറക്റ്റ് എനിക്ക് അറിയില്ല. നിങ്ങൾ സ്വയം അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറയാനായിട്ട് ഞാൻ ഫ്ലെക്സ് ബോർഡ് ചെയ്തു, ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ടുണ്ട്. ദാണ്ടെ കണ്ണനെ ഒന്ന് കാണാം. വെളിയിലോട്ട് വെച്ചാലും അത്താസ്കായ് ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. അത്താസ്കായ് ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല അത്താസ്കായ്. അതായത് ഞാൻ, എൻ്റെ പേര് അത്താസ്കായ്. ഓക്കെ, എൻ്റെ പേര് ഞാൻ എന്ത് ആക്കി, അത്താസ്കായ് എന്നാക്കി. അതായത് ഞാൻ അത്താസ്കായ് ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. അതിന് പറയും അത്താസ്കായുടെ അടുത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കണ്ടുപിടിച്ച പുതിയ പേര് ഇടുക. നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്കൊരു പേരിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മോക്കുട്ട ഇതൊന്ന് പൗസ് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് പാടുക. എന്താ പറയുക, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലുടെ. എന്ത് ഇതൊന്നും ഇതൊന്നും കണ്ടുപിടി. പണ്ടാന ക്യാമറ ഒക്കെ പോയാ? ഏ എന്ത് ഇതൊന്നും കാണാ. ഏത്? ആ വീഡിയോ പോയോ? ആ ഓക്കെ 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 ഓക്കെ, ഇപ്പം ശരിയായി. വാ വാ, കമോൺ. അത് അത് അതേ, അതാണ് ഞാൻ പൗസ് ഓൺ ആക്കി. കാണാൻ പറ്റുന്നില്ല. മറ്റേ ഒരുമാതിരി എന്തോ പറയാനായിട്ട് വല്ലാത്തൊരു കളറായിപ്പോയി. അതൊന്നും ഒന്നുമേ പുറിയണില്ല എനിക്ക്. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി. നീ വഴി അവിടെ നിന്ന് എടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് പോതുമാ. ഓക്കെ, ഇപ്പം ഇന്ന് വേണ്ടല്ലോ. ഐ ആർ എസ് ആർ റോഡ്. അതിനെ പിന്നെ എന്താ ചെണ്ട കുട്ടി വിളക്ക് കത്തിച്ച് ഒക്കെ. 13 ആയി. ഇനി മതി. മേലെ കയറുന്നതാണോ? ഏതാടാ പോട്ട്? അതിന്റെ വണ്ടി ഓടി കയറിയാണ്. ആ സ്റ്റെപ്പ് ഒക്കെ ഓടി കയറ്, നോക്കട്ടെ ഇതിലൊക്കെ. അപ്പൊ കട്ടിട്ടേടി. അപ്പൊ ഓക്കെ എന്നാ.